ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നുമില്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ. സുനിതയെ പോലെ പെൺകുട്ടിക്ക് അത് ബോധക്കേടുണ്ടാക്കും. ഈ കരാട്ടയും ഗിറ്റാറും തമ്മിൽ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് പോരെ. ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? ഞാൻ എന്തെങ്കിലും ഇതുപോലെ തമാശകളൊക്കെ പറയും, അത് ഹ്യൂമർ സെൻസിൽ എടുക്കാതെ കയ്യും കാലും ഒക്കെ എടുത്ത് കരാട്ടെ പ്രയോഗം നടത്തിയേക്കത് രണ്ട് കഷ്ണമായി പോകുന്നു. എന്താ ഗിറ്റാറിസ്റ്റിനും മിമിക്രിക്കും ഇവിടെ കാര്യം? എന്താ കാര്യം? എന്താ ഇവിടത്തെ ചിരിക്കാൻ? വെറുതെ ഒന്ന് ചിരിച്ചാണോ? ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം, പക്ഷേ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും, ഭ്രാന്ത്. അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട. കുട്ടി എന്തിനാ ഈ കുന്തവും പിടിച്ചിവിടെ നിൽക്കണേ? അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവെക്കേ, അതിനൊരു വിശ്രമം കിട്ടട്ടെ. എടോ, അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതെൻ്റെ ഒരു ദൗർബല്യമാണ്. പൊക്കോളൂ, രണ്ടുപേരും പൊക്കോളൂ. ഇയാളവിടെ നിൽക്കൂ. അപ്പുറത്തൊരു കോണിയുണ്ടല്ലോ, അത് ശവം കൊണ്ടുപോകാനുള്ള ഒന്നല്ലല്ലോ, അതിനെ പൊക്കോളൂ. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ഇനി ഈ താണ്ടമ്മ എവിടെ പോയി കിടക്കണു? താണ്ടമ്മേ, എന്താച്ചോ? വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഞാൻ താണ്ടമ്മയെ ഏൽപ്പിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയാച്ചോ. നേർച്ചപ്പെട്ടിരു താക്കോല് അച്ഛനെ ഏൽപ്പിക്കാനായിരിക്കും. ഞാനിത് നേരത്തെ സ്വപ്നം കണ്ടിരുന്നാച്ചോ. താണ്ടമ്മേ, എന്താച്ചോ? താണ്ടമ്മ സ്വപ്നം കാണാറുണ്ടല്ലേ? ഉണ്ടാച്ചോ. എന്നാ ഇനി അങ്ങനെ സ്വപ്നം കാണണ്ട. ഇവിടെ കുറെ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട്, അവരീ സ്ഥാപനത്തിനെ പ്രേമിക്കാനുള്ള ഒരു ഇടത്താവളായിട്ടാണ് കാണണേ. അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം. അറിഞ്ഞത് മനസ്സിലായോ? അത് ഞാൻ ഏറ്റച്ചോ. ഓ, അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാസ്ത്രീ. താണ്ടമ്മ വല്ലതും പറഞ്ഞോ? ഈശോംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ മറന്നുപോയാച്ചോ. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ താണ്ടമ്മേ. അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും വേറെ ഒരു പണിയില്ല. ഇത് അന്വേഷിക്കില്ല പണി, കൂശുമ്പ് തന്നെ കൂശുമ്പ്. കൊള്ളാലോ. എന്ത് കൊള്ളാം? ആ പെണ്ണ്. ആ, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. എന്റെ ബലമായ വിശ്വാസം എന്നെ കാണാൻ വന്ന ഏതെങ്കിലും ഫാൻ ആയിരിക്കും. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. പോയി അന്വേഷിച്ചിട്ട് വാ, ചിലപ്പോ എന്റെ ഫാൻ ആയിരിക്കും. അവനാവുമ്പോ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും, നമുക്കത് പറ്റോ? ശരിയാ, 10 to 11 ആണ് ടൈം. അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ വരിക. ഫാദർ പോയിക്കോളാൻ പറഞ്ഞു. പറഞ്ഞില്ല. അപ്പോഴേ കുട്ടി, അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ കുരങ്ങ, ഇവിടെ വാടാ. എന്താടോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി? ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ചു വന്നതാ. അല്ല, ഈ ഗൾഫിലൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ചോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ആകപ്പാടൊരു വിഷമം. ആ കാര്യം ഓർക്കുമ്പോ എനിക്കുണ്ട് ഒരു വിഷമം. ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തെറിക്കാൻ. തന്നെ എന്തിനാടോ പീണ് കെട്ടിയെടുത്തേ? അല്ല, ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാന്ന് വിചാരിച്ചു വന്നതാ. അതിന് ഇത് പത്രാഫീസല്ല. ശരി അച്ഛ. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ലച്ചോ. തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ. അയ്യോ, സന്ധ്യ
കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമൊയീ കേഴുകയാണ്. ഒരു വാരി കഴുത കരയുന്ന വാരി. അളിയ എല്ലാ ഡീറ്റെയിൽസും കിട്ടി. സന്ധ്യ ചെറിയാൻ വസന്തം 12/900 ബീച്ച് റോഡ് ഫോർട്ട് കൊച്ചിൻ. ഫോൺ നമ്പർ 24007. 007 ഇതെന്താടാ ജെയിംസ് ബോണ്ടിന്റെ നമ്പറോ? നമ്പർ കേട്ടിടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോളാവാൻ സാധ്യതയുണ്ട്. ശരിയാ, നല്ല തല്ലിപ്പൊളികളുടെ മകളായിരിക്കും. നീ അഡ്രസ്സും ഫോൺ നമ്പറും നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഫോൺ ഒന്നും ചെയ്ത് വെറുതെ മാറരുത്. വസന്തമാണ് അളിയ. സന്ധ്യക്കെന്തിനു സിന്ദൂരം. നമുക്ക് ആ പനമ്പിളി നഗറിൽ ഒരു വികലാംഗൻ ഇരിക്കുന്ന ബൂത്തില്ലേ, അവിടെ പോവാം. വേണോടാ? വേണം. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ, സന്ധ്യല്ലേ? അതെ, ആരാ? മായ. മായോ? ആ, മായ ആർമേനോൻ. പ്രീ ഡിഗ്രിക്ക് നമ്മൾ ഒന്നിച്ച് പഠിച്ചതാ. ഞാൻ ഓർക്കുന്നില്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടാവില്ല, എന്റെ ഐസ്ക്രീം നീ കൊറേ തിന്നിട്ടുണ്ട്. ചേടാ, ഇപ്പോഴും ഓർക്കുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്? ഇങ്ങനെ മറന്നാലോ? നിന്റെ എ സി ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചേർന്ന് ഉറങ്ങിയിട്ടുണ്ട്. സോറി, കുട്ടി കാല് തെറ്റിയതാ. ആ സന്ധ്യ ഞാനല്ല. ഓ, ആ സന്ധ്യ തന്നെയാണ് ഈ സന്ധ്യ. നിങ്ങൾ ആരാ? ഐ ആം സദ്ദാം ഹുസൈൻ. യു സ്റ്റൂപ്പിഡ്. എന്താളിയ ചമ്മല് തര മാറിയില്ലേ? പോളാണ്. ആദ്യം ഒന്നും അവൾക്ക് ഒരു സംശയം തോന്നിയില്ല. ആ സൗണ്ട് മാറിപ്പോയതാണ് കുഴപ്പമായത്. നീ പിന്നെ എന്ത് വലിയവരാണ്? ആ സ്റ്റുപ്പിഡ് കേട്ടപ്പോ ഫോൺ വരെ നിറച്ചു പോയി. ഇനി ഫോൺ ചെയ്യാനെ കൊണ്ട് ചെല്ലേ. ആദ്യമായിട്ട് കണ്ടേ ഉള്ളൂ, ഉടനെ തന്നെ ഫോൺ ചെയ്യാൻ നടക്കുന്നു. എടാ, നീ ഒക്കെ ഒരുമാതിരി തേർഡ് റേറ്റ് പാർട്ടി പോലെ ഇങ്ങനെ പെരുമാറിയാലോ. ആ സന്ധ്യയുടെ കാര്യത്തിൽ ഞാൻ ഒരു അല്പം തേർഡ് റേറ്റ് തന്നെ. നീ ഫസ്റ്റ് റേറ്റ് ആയിട്ട് മറന്നോ. ഓ, നല്ലൊരു പെണ്ണിനെ കണ്ട അതിനെ വേറെ ആരും നോക്കുന്നത് ജിമ്മിക്ക് ഇഷ്ടമല്ല. അല്ല, ഉണ്ണി അവിടെ പോയി? അവന്റെ പെങ്ങൾക്ക് ഒരു കല്യാണക്കാരിയും വന്നിട്ടുണ്ട്. ചെറുക്കനെ കാണാൻ പോയതായിരിക്കും. അപ്പഴേ ഇവിടെ എങ്ങനെ ഇരുന്നാ മതിയോ? ഇന്ന് റിഹേഴ്സൽ വെച്ചിരിക്കുക. ആ മമ്മൂട്ടി ഇവിടെ കാത്തിരിക്കും. ആ പിന്നൊരു കാര്യം, വേറെ ഒന്ന് രണ്ട് മിമിക് സ്ട്രോപ്പ് കൂടി ഇറങ്ങിയിട്ടുണ്ട്. പുതിയ എന്തെങ്കിലും നമ്പർ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം. ഗുഡ് മോർണിംഗ് ടീച്ചർ. മോർണിംഗ്, വരൂ. പത്മാ സുബ്രഹ്മണ്യം ആവാനുള്ള ശ്രമമായിരിക്കും. എന്ത് വേണോ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ വാച്ച്മാന്മാരെ പോലെ ഇവിടെ നിൽക്കുന്ന പരമ പോറാ. ചിലപ്പോ അച്ഛൻ വരും. അയ്യോ അച്ഛൻ, അച്ഛൻ. പുതിയ കുട്ടിയെ അറിയോ? ഒന്ന് പരിചയപ്പെടണമായിരുന്നു. ഞാൻ ഇന്നലെ പരിചയപ്പെട്ടു. സാബുവിന്റെ കസിന. അയ്യോ, യവന്റെ ആരും അല്ല. ആ പെണ്ണിനെ ഇന്നലെ കണ്ടപ്പത്തൊട്ട് തുടങ്ങിയതാ യവന്റെ ഇളക്കം. ഇല്ലടാ, ഇപ്പൊ മനസ്സിലായി. സന്ധ്യയുടെ കാര്യത്തിൽ എന്റെ സഹായം വേണം, അത്രയല്ലേ ഉള്ളൂ. പ്ലീസ്, ഞാൻ ഏറ്റു. സിനിമ കാണാൻ പോണ്ട, നമുക്ക് സർക്കസ് കാണാൻ പോക്കൂടെ. എന്താ, ഗുഡ് മോർണിംഗ് ഫാദർ. എനിക്കിട്ട് പിന്നെ എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ കൂടിയെന്ന് അവസാനം അച്ഛൻ വന്ന് വഴക്ക് പറയും. നിങ്ങൾ എല്ലാവരും അത്തേക്ക് പോയി. ഞങ്ങൾ അകത്തേക്ക് പോയിട്ട് സാറ് മാത്രം ഇവിടെ നിന്നോളാം, അത് വെള്ളം. അവൻ ലൈൻ അടിക്കണേ അടിച്ചോട്ടടാ. അപ്പൊ വിവരമുള്ളവരുണ്ട് ഈ കൂട്ടത്തിലല്ലേ? എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എന്താ സന്ധ്യ, കാർ വന്നില്ലേ? അല്ലേലും ഡ്രൈവേഴ്സ് ഒക്കെ ഇങ്ങനെ ഒറ്റണ്ണം സമയത്ത് വരില്ല. റാസ്കൽസ്. മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ ഡ്രൈവറുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കണ്ട. ഹൂ ആർ യു? താൻ ആരാ? അയ്യോ, ഞാനൊരു കോമൺ ഫാക്ടർ പറഞ്ഞെന്നല്ലേ ഉള്ളൂ.
രാവിലെ വന്നപ്പോഴുള്ള തന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനും ഷൈനിങ്ങും തന്നെ പോലുള്ള വായി നോക്കിയാൽ ഞാനും കുറച്ച് കണ്ടിട്ടുള്ളതാ. അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞാൻ അതല്ല കൊളായി. എന്താണ് പെമ്പിള്ളാറ് വായിരിക്കുന്നത് കേൾക്കുന്നത്? വയറു നിറച്ച് കിട്ടിയില്ലേ? അല്ല അവളിത്ത ചൂടാവാനെന്തിരിക്കുന്നു, അവളാരെ ഭൂലോക രംഭയോ? പോവാൻ പറടാ. സോറി, എക്സ്ട്രീംലി സോറി. അവന് വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു. അവനല്ലല്ലോ അങ്ങനെ കാണാൻ കൊള്ളാവുന്ന ഏത് പെൺകുട്ടികളെ കണ്ടാലും കയറി മുട്ടും. പക്ഷേ കുട്ടികളെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു കേട്ടോ. ഐ അപ്രീഷിയേറ്റ് യു. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും അവനോട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാവം ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളു. വണ്ടി വന്നില്ലല്ലേ? ഇല്ലെങ്കിലോ? അല്ല വെറുതെ ടൈമായി, ഞാൻ പോയിട്ട് വരാം. ചിരിക്കല്ലേ, ചിരിക്കല്ലേ. എന്താണാവോ കുറെ നേരം ആയാലും രഹസ്യം പറഞ്ഞു തുടങ്ങിയിട്ട്? അതൊന്നും നീ അറിയണ്ട. പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നതിന് ചില സ്റ്റൈലുണ്ട്. The style of approach. ഞാൻ സംസാരിച്ചപ്പോ അവൾ കൂളായിട്ട് നിന്ന് കണ്ടില്ലേ? ശരിയാ, കൂളായിട്ട് നിന്നിരിക്കും. ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധികളുടെ അടുത്ത് വളരെ സിമ്പതി ആയിരിക്കും.